ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയതായിട്ട് ഇറങ്ങിയിട്ട് പോകുന്ന ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളാണെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് ഫ്രീ ഫയർ ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ റിട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെയും കുറേ അധികം അപ്ഡേറ്റ്സിനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്തുള്ള മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ എബിലിറ്റിയിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോണിയ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയിൽ നോക്കുവാണെങ്കിൽ ഷീൽഡ് എച്ച് പി 100 ആയിരുന്നു, അത് 50 ആക്കി കുറച്ചു. ഡ്യൂറേഷൻ 0.5 സെക്കൻഡ് ആയിരുന്നു, അത് 0.4 സെക്കൻഡ് ആക്കി. അടുത്തിട്ട് ദിമിത്രി ക്യാരക്ടറിൻ്റെ എബിലിറ്റി നോക്കുവാണെങ്കിൽ സോൺ ഡ്യൂറേഷൻ 12 സെക്കൻഡ് ആയിരുന്നു, അത് 6 സെക്കൻഡ് ആക്കി കുറച്ചു. അടുത്തിട്ട് ഓറിയോൺ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നോക്കുവാണെങ്കിൽ 150 HP മതിയായിരുന്നു ഓറിയോൺ ക്യാരക്ടറിൻ്റെ എബിലിറ്റി യൂസ് ആക്കാനായിട്ട്. പക്ഷേ ഇനി മുതൽ 200 HP ഉണ്ടെങ്കിൽ മാത്രമേ ഓറിയോൺ ക്യാരക്ടറിൻ്റെ ആ ഒരു എബിലിറ്റി നമുക്ക് യൂസ് ആക്കാൻ പറ്റൂ. December 1st മുതലാണ് ഈ ഒരു മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെയും എബിലിറ്റിയിൽ ചേഞ്ച് വന്നത്. അപ്പോൾ ഇതാരൊക്കെ നേരത്തെ ശ്രദ്ധിച്ചതെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ മിസ്റ്ററി ഷോപ്പ് ഇറങ്ങിയിട്ട് പോവാണ്. അപ്പോൾ ഇത്തവണ ഇറങ്ങിയിട്ട് വന്ന ഈ ഒരു മിസ്റ്ററി ഷോപ്പിനകത്തുള്ള മെയിൻ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൽ ബണ്ടിൽ, പിന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ, പിന്നെ ഈ ഒരു മാസ്ക്. അപ്പോൾ ഈ ഒരു മൂന്ന് റിവാർഡ്സ് ആയിരിക്കും പുതിയതായിട്ട് ഇറങ്ങിയിട്ട് വന്ന ആ ഒരു മിസ്റ്ററി ഷോപ്പിനകത്തുള്ള മെയിൻ റിവാർഡ്സ്. ഇത് പോയിട്ട് പണ്ടത്തെ വിൻ്റർ ഇവൻസിൻ്റെ റിവാർഡ്സ് കാണാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഓൾഡ് മാൻ മാസ്ക് ചിലപ്പോൾ വരുന്നതായിരിക്കും, പക്ഷേ കൺഫേം അല്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ബൂയ പാസ്, ബണ്ടിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ടോക്കൺ അടങ്ങുന്ന ക്രേറ്റ്, പിന്നെ ഇവോ ഗൺ അപ്ഗ്രേഡ് ചെയ്യുന്ന ടോക്കൺ അടങ്ങുന്ന ക്രേറ്റ്, അപ്പോൾ ഇങ്ങനത്തെ കുറേ റിവാർഡ്സ് എന്തായാലും മിസ്റ്ററി ഷോപ്പിനകത്ത് കാണും. അപ്പോൾ എന്തായാലും ഈ ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്ന ഡേറ്റ് ചോദിക്കുവാണെങ്കിൽ നാളെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 5th അല്ലെങ്കിൽ 6th കൺഫേം ആയിട്ട് മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. നാളെ വരുമെന്ന് കൺഫേം ആവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ രാത്രി ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അകത്ത് പറയുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് നെക്സ്റ്റ് ടോപ്പ് പോയിൻ്റ് ആയിട്ട് ഈ ഒരു പുതിയ ഹൈപ്പർ ബുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ബുക്ക് അടങ്ങുന്ന ടോപ്പ് പോയിൻറ്റ് നെക്സ്റ്റ് വരുമെന്ന് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു ഇവോ വേൾഡ് ഇവൻറ്റ് 8 ദിവസം കഴിയുമ്പോൾ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ ഇവോ ഉഡ്പെക്കറിൻ്റെ സ്കിൻ അടങ്ങുന്ന ഇവോ വേൾഡ് ഇവൻറ്റാണ് വരുന്നത്. അപ്പോൾ പുതിയ ഇവോ ഉഡ്പെക്കറിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ ഡബിൾ ഡാമേജ് പ്ലസ് ആണ്, റേറ്റ് ഓഫ് ഫയർ സിംഗിള് പ്ലസ് ആണ്, മെഗസിൻ സിംഗിള് മൈനസ് ആണ്. അപ്പോൾ ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇവോ വേൾഡ് ഇവൻറ്റിനകത്ത് പുതിയ ഇവോ ഉഡ്പെക്കർ കാണും. പിന്നെ ബാക്കി 3 ഇവോ ഗൺസ് ഏതൊക്കെ കാണുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ ലീക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഉടനെ തന്നെ വിൻ്റർ ഇവൻസ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മോഡല് വിൻ്റർ ഇവൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസ് ഗെയിമിനകത്ത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിനകത്താണ് ഈ കുറേ മിഷൻസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഫ്രീ റിവാർഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ വിൻ്റർ ഇവൻസിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസ് ഉടനെ തന്നെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ഇത്തവണ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് വരാനായിട്ട് വന്ന പുതിയ റിവാർഡ്സിനെ പറ്റി പറയാം. ഫസ്റ്റത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഷർട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ പുതിയ ഹെയർ വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു പാരഷൂട്ടിൻ്റെ സ്കിന്നും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ടുള്ള റിവാർഡെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈത്തിൻ്റെ സ്കിന്നാണ്. അടിപൊളി ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു സൈത്തിൻ്റെ സ്കിന്ന് കാണാനായിട്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന റിവാർഡെന്ന് പറഞ്ഞാൽ ഈ ഒരു പാനിൻ്റെ സ്കിന്നാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നോർമലായിട്ടുള്ള ഒരു ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന റിവാർഡെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇമോട്ടാണ്. ഇമോട്ടും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആർക്കൊക്കെ ഈ ഇമോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡല് പെറ്റിൻ്റെ സ്കിന്നും വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡല് പുതിയ ഫേസ് പെയിൻറ്റും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേസ് പെയിൻറ്റ് എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, കാരണം നല്ല കളർഫുള്ളായിട്ട് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പെയിൻറ്റ് കാണാനായിട്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡല് പുതിയ ബാനർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അവതാറും വരുന്നുണ്ട്. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡല് പുതിയ ഫിസ്റ്റിൻ്റെ സ്കിന്ന് വരുവാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്ന് കാണാനായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡല് ഗ്രൂപ്പ് ഇമോട്ട് വരുന്നുണ്ട്. ഗ്രൂപ്പ് ഇമോട്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഡുവോ ഇമോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമോട്ടും അടിപൊളിയായിട്ടുണ്ട്. അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറൈവൽ അനിമേഷനാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു 3 ഇമോട്ടും പുതിയ ലെജൻഡറി ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബണ്ടിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ല, നൈസ് ആയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ആ ഒരു ലെജൻഡറി ബണ്ടലിൻ്റെ ലുക്ക് ചേഞ്ച് റിമോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഹൈപ്പർ ബുക്കാണ്. ഹൈപ്പർ ബുക്കിനകത്ത് വരുന്ന റിവാർഡ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. പിന്നെ മീൽ വെപ്പണിൻ്റെ സ്കിൻ വരുന്നുണ്ട്, ഗ്ലൂ വാളിൻ്റെ സ്കിൻ വരുന്നുണ്ട്, ബാക്ക് പാക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്, കട്ടനയുടെ സ്കിൻ വരുന്നുണ്ട്, പിന്നെ AWF-ൻ്റെ ഈ ഒരു സ്കിൻ വരുന്നുണ്ട്. ഇതിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ ഡാമേജ് സിംഗിൾ പ്ലസ് ആണ്, ആർമർ പെനട്രേഷൻ ഡബിൾ പ്ലസ് ആണ്, മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിൾ മൈനസ് ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഇമോട്ട് വരുന്നുണ്ട്. പിന്നെ അവസാനത്തെ റിവാർഡെന്ന് പറഞ്ഞാൽ ഒരു സ്കൈവിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും റിവാർഡ്സ് ആണ് ഈ ഒരു ഹൈപ്പർ ബുക്കിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഹൈപ്പർ ബുക്ക് നമ്മുടെ ഗെയിമിനകത്ത് നെക്സ്റ്റ് ടോപ്പ് പോയിൻറ്റിനകത്ത് കൂടെ ആയിരിക്കും വരുന്നത്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ലെജൻഡറി ബണ്ടലിൻ്റെ ആ ഒരു ലുക്ക് ചേഞ്ച് റിമോട്ടിനെ പറ്റി പറഞ്ഞു. പിന്നെ ബാക്കി വരുന്ന 3 ഇമോട്ടിനെ പറ്റി പറഞ്ഞു, പക്ഷേ ആ ഒരു ബണ്ടലിനെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ലുക്കാണ്.
അപ്പോൾ വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഈ മാസം കൺഫേം ആയിട്ട് ഈ ഒരു പുതിയ ലെജൻഡറി ബണ്ടിൽ വരുന്നതായിരിക്കും. ഏത് ഇവൻറ്റിൽ കൂടെ വരുമെന്ന് മാത്രം ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിൽ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ ഈ ഒരു ബണ്ടിൽ ആരൊക്കെ എടുക്കുമെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് വെച്ചിട്ട് ഉടനെ തന്നെ ഈ ഒരു ബണ്ടിൽ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഏത് ഇവൻറ്റിൽ കൂടെ എന്ന് വരുമെന്ന് കൺഫേം ആകുവാണെങ്കിൽ ഒരു ലെജൻഡറി ബണ്ടിലിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പർപ്പിൾ ഷെയ്ഡ് എന്ന് റിട്ടേൺ വരുമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ റിട്ടേൺ വരുവാണെങ്കിൽ ഈ ഒരു മോഡൽ റിംഗ് ഇവൻറ്റിനകത്തൂടെ റിട്ടേൺ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ വരുവാണെങ്കിൽ പർപ്പിൾ ഷെയ്ഡിൻ്റെ മെയിൽ ബണ്ടിൽ, പിന്നെ ഫിസ്റ്റ്, പിന്നെ ഫീമെയിൽ ബണ്ടിൽ ആയിരിക്കും മെയിൻ റിവാർഡ്സൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കൺഫേം അല്ല, ജസ്റ്റ് ഒരു പ്രെഡിക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ബണ്ടിൽ റിട്ടേൺ വരാനായിട്ട് ആരൊക്കെ കാത്തിരിക്കുവാണെന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ആരുടെയൊക്കെ കയ്യിൽ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ബണ്ടിലുണ്ട് എന്ന കാര്യവും കൂടെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് ഫ്രീ ഫയർ ഇന്ത്യയെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് ദിവസം മുമ്പേ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഫ്രീ ഫയർ ഇന്ത്യ റിമൂവ് ആക്കി. അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് റിമൂവ് ആക്കാനായിട്ടുള്ള റീസൺ ചോദിക്കുവാണെങ്കിൽ ഒരു ഗെയിം പ്ലേ സ്റ്റോറിനകത്ത് വന്നു, പ്രീ രജിസ്റ്റർ സ്റ്റാർട്ടായ 3 മാസത്തിനകത്ത് തന്നെ അത് ഡൗൺലോഡിന് അവൈലബിൾ ആയിട്ട് വരണം, അങ്ങനെ വന്നില്ലെങ്കിൽ ആ ഒരു ഗെയിം റിമൂവ് ആക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഫ്രീ ഫയറിൻ്റെ പ്ലേ സ്റ്റോറിനകത്ത് വന്നു, പ്രീ രജിസ്റ്റർ സ്റ്റാർട്ടായി, പക്ഷേ ഡൗൺലോഡിന് അവൈലബിൾ ആയിട്ട് വന്നില്ല, അതുകൊണ്ട് റിമൂവ് ആക്കിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതൊരു റീസൺ ആവാം, അല്ലെങ്കിൽ അതിനകത്ത് വല്ല ചേഞ്ചസ് വരുത്താൻ കാണും. അപ്പോൾ അവർ ചേഞ്ചസ് വരുത്താൻ വേണ്ടി അത് റിമൂവ് ആക്കി, ഇനി ചേഞ്ചസൊക്കെ വരുത്തി ഫുൾ ഓക്കെ ആകുമ്പോൾ അവർ പിന്നെ തിരിച്ച് പ്ലേ സ്റ്റോറിനകത്ത് അവർ പിന്നെ തിരിച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ജാനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ വരുമെന്ന് പ്രതീക്ഷിക്കാം. 100% ഫ്രീ ഫയർ ഇന്ത്യ വരില്ല, ഇനി ഒരിക്കലും വരില്ല, ഇതിപ്പോൾ ഫ്രീ ഫയറിൻ്റെ അവസാനമാണ്, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് വെച്ചിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും ഫ്രീ ഫയർ ഇന്ത്യ ഒരിക്കലും നടത്തില്ല, അത് തിരിച്ച് വരും മാക്സിമം ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി കഴിയാൻ ചാൻസ് ഇല്ല, അതിന് മുമ്പേ തന്നെ തിരിച്ച് വരും എന്നാണ് പറയുന്നത്. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് December 8 ഒരു ഫ്രീ റിവാർഡിൻ്റെ മിഷൻ വരും. അപ്പോൾ ആ ഒരു ഫ്രീ റിവാർഡിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിൻ കിട്ടുന്നതായിരിക്കും. അടിപൊളി ലുക്ക് തോന്നിക്കുന്ന ഒരു സർഫ് ബോർഡിൻ്റെ സ്കിന്നാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഗിൽഡ് 2.06 December 9 സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. പിന്നെ അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് വിൻ്റർ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ആകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻ്റർഫേസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് ഗൺ സ്കിന്നൊക്കെ കിട്ടും. വേറെ കുറച്ച് സെർവറിൽ ഫ്രീ ഗൺ സ്കിൻസ് കൊടുത്ത് തുടങ്ങി, നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഉടനെ തന്നെ ഫ്രീ ആയിട്ട് ലെജൻഡറി ഗൺ സ്കിന്നൊക്കെ കൊടുത്ത് തുടങ്ങും. അപ്പോൾ ഏതൊക്കെ സ്കിന്ന് കിട്ടുമെന്ന് കൺഫേം ആകുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.